നമസ്കാരം. ഓരോ ദിവസവും പിറക്കുമ്പോഴേ ഞാൻ ആഗ്രഹിക്കാറുണ്ട് പൊട്ടിത്തെറിക്കുന്ന, രോഷം കൊള്ളുന്ന വാർത്തകൾ ഉണ്ടാവരുതേ എന്ന്. പക്ഷെ നിർഭാഗ്യവശാൽ എപ്പോഴും ആദ്യം മുമ്പിലേക്ക് എത്തുന്നത് അത്തരം വാർത്തകളാണ്. അത്തരമൊരു ചെറിയ വീഡിയോ കണ്ടുകൊണ്ടാണ് ഇന്നത്തെ എൻ്റെ ദിവസത്തിൻ്റെ തുടക്കം പോലും. വല്ലാതെ ദേഷ്യം തോന്നിയ, രോഷം തോന്നിയ, പക തോന്നിയ, നിരാശ തോന്നിയ ഒരു വീഡിയോ കാണുക. ഇത് ഇന്നലെ ചാറിയാണ് പന്നേറ്റം കവല. ഇത് ഇന്ന് രാവിലെ വന്ന് പൊട്ടിക്കുന്നുണ്ട്. ഇതാണ് വാട്ടർ. ഇത് ഇന്നലെ വൈകിട്ട് 12 മണിക്കാണ് ഇന്നലെ ഓർഡർ കിട്ടിയത് ഇവർ പറയുന്നത്. വൈകിട്ട് 12 മണിക്ക് ഇപ്പൊ എല്ലാ ഓർഡറും വൈകിട്ട് 12 മണിക്കാണ് കിട്ടുന്നത്. വിളിക്കാൻ വന്ന് ഇതാണ് നമ്മുടെ പന്നേറ്റം കവല അവസ്ഥ കേട്ടോ. നമ്മുടെ നാടിന്റെ അവസ്ഥ ഇതാണ്. ഇന്നലെ ടാറ് ചെയ്തു, ഇന്ന് വെട്ടിപ്പൊളിക്കുന്നു. മന്ത്രി ഇത് കാണുവാണെങ്കിൽ ഇതിന് എത്രയും പെട്ടെന്ന് ഒരു നടപടി ഉണ്ടാക്കണം. ഈ വീഡിയോ എനിക്ക് അയച്ചു തന്ന ആൾ എന്നോട് പറഞ്ഞത് ഇത് കോട്ടയം ചിങ്ങവനം റോഡിലെ പന്നിമറ്റത്തു നിന്ന് എടുത്ത ദൃശ്യമാണെന്നാണ്. എനിക്ക് ഉറപ്പില്ല. കോട്ടയം ചിങ്ങവനം റോഡെന്ന് പറയുന്നത് MC റോഡിൻ്റെ ഭാഗമാണ്. അത്തരം ഒരു റോഡിൽ ഇങ്ങനെയൊരു സീൻ ഉണ്ടാവേണ്ട കാര്യമില്ല. കാരണം ഈ അടുത്ത കാലത്താണ് റോഡ് നിർമ്മാണം പൂർത്തിയായത്. കോട്ടയം ചിങ്ങവനം റോഡ് വളരെ വീതി കൂട്ടി വളരെ നന്നായി ടാറ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ അത് അവിടെ തന്നെ സംഭവിച്ചതാണ് എന്ന കാര്യത്തിൽ എനിക്കൊരു ഉറപ്പുമില്ല. എന്നാൽ ഇത് എവിടെ സംഭവിച്ചതാണെങ്കിലും ഇത് കേരളത്തിൽ സംഭവിച്ചതാണ്. നമ്മൾ കണ്ടത് എന്താണ്? ഒരു റോഡിൻ്റെ ടാറിങ് പൂർത്തിയായ ഉടൻ അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും റോഡ് പഴയ ടാറിങ് അല്ല, പുതിയ ടാറിങ് ആണ്. മാത്രമല്ല അതിൽ പറയുന്ന ആൾ പറയുന്നുണ്ട് അത് ഇന്നലെയാണ് ടാറിങ് പൂർത്തിയായതെന്ന്. റോഡിൻ്റെ ടാറിങ് പൂർത്തിയായ ഉടൻ അതിൻ്റെ ചൂട് മാറുന്നതിന് മുൻപ് പിക്കാസ് കൊണ്ടുവന്ന് വാട്ടർ അതോറിറ്റിക്ക് വേണ്ടി എന്ന് പറയപ്പെടുന്നു. ചിലർ കുത്തിപ്പൊളിക്കുന്നു. ഞാൻ ആ ദൃശ്യങ്ങളിലേക്ക് നോക്കുകയായിരുന്നു. ആദ്യം എന്നെ അത്ഭുതപ്പെടുത്തിയത് വളരെ അനായസം പിക്കാസിനെ അത് കുത്തിപ്പൊളിക്കാൻ കഴിയുന്നു എന്നതാണ്. അതെങ്ങനെയാണ് ഒരു റോഡ്, ഇത്രയധികം വാഹനങ്ങൾ പോവേണ്ട ഒരു റോഡ് ഒരു പിക്കാസ് കൊണ്ട് രണ്ട് കുത്തു കുത്തിയാൽ പൊളിഞ്ഞു പോരുന്നത്? എന്ന് മാത്രമല്ല നിങ്ങളത് ശ്രദ്ധിച്ചു നോക്കുക, അധികം ആഴമൊന്നും അതിനില്ല. വളരെ എളുപ്പത്തിൽ അത് താഴേക്കെത്തുന്നു. അതിനർത്ഥം ഇതൊരു തട്ടിക്കൂട്ട് ടാറിങ് ആയിരുന്നു എന്നാണ്. അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഇന്നും ഈ കാലത്തും അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ടാറിങ് നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദേശീയപാതയുടെ നിർമ്മാണമൊക്കെ കാണണം. ഞാൻ ഈ കഴക്കൂട്ടത്തെ ബൈപ്പാസ് നിർമ്മാണം നടക്കുന്ന സമയത്ത് പോയി. വലിയ നിർമ്മാണമാണ്, നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള നിർമ്മാണമാണ് നടക്കുന്നത്. അത്രയും വലിയ നിർമ്മാണം നടക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ടാറിങ് നടക്കുന്നത്. അതിനർത്ഥം നല്ല പാതകളൊക്കെ ദേശീയപാത അതോറിറ്റി പണിയട്ടെ, നല്ല റോഡുകളൊക്കെ അവരുണ്ടാക്കട്ടെ, PWD പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള മറ്റു വഴികൾ നമുക്ക് തട്ടിപ്പ് നടത്തി ഉണ്ടാക്കി നശിപ്പിക്കാം, എന്നിട്ട് വീണ്ടും വീണ്ടും നമുക്ക് റീടാർ ചെയ്ത് കാശുണ്ടാക്കാം. അതായത് അഴിമതിക്ക് വേണ്ടിയുള്ള വഴി ഒരുക്കുന്നു എന്നർത്ഥം. അതല്ല പ്രശ്നം. ഈ റോഡ് നിർമ്മാണം പൂർത്തിയായതിൻ്റെ പിറ്റേ ദിവസം രാവിലെ വാട്ടർ അതോറിറ്റിക്ക് ലീക്ക് മാറ്റാനോ അല്ലെങ്കിൽ പൈപ്പ് ഇടാനോ അത് കുത്തിപ്പൊളിക്കുന്നു. കഴിഞ്ഞ കുറേ കാലമായി നമ്മുടെ നാട്ടിൽ നടക്കുന്ന വൃത്തികേടാണിത്. മന്ത്രി മുഹമ്മദ് റിയാസ് ചുമതലയേറ്റ ഉടൻ വലിയൊരു പ്രഖ്യാപനം നടത്തി, ഇനി മുതൽ വാട്ടർ അതോറിറ്റിയും പൊതുമരാമത്ത് വകുപ്പും തമ്മിൽ ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ ആശയവിനിമയം നടത്തും. അതുകൊണ്ട് രണ്ടുപേരുടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ സമാന്തരമായി കൊണ്ടുപോകും. പൊതുമരാമത്ത് വകുപ്പ് റോഡ് നിർമ്മിക്കുന്നതിന് മുൻപ് വാട്ടർ അതോറിറ്റിക്കാരോട് പറയും, ഞങ്ങളിവിടെ റോഡ് നിർമ്മിക്കാൻ പോകുന്നു, നിങ്ങൾക്ക് പണി വല്ലതുമുണ്ടെങ്കിൽ ചെയ്യണമെന്ന്. അങ്ങനെ വാട്ടർ അതോറിറ്റിക്കാർ അവരുടെ പൈപ്പിടിയിലോ ലീക്ക് നന്നാക്കലോ ഒക്കെ ചെയ്ത് പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമായിരിക്കും പൊതുമരാമത്ത് വകുപ്പ് ഇത് ചെയ്യുന്നത്. ഞാൻ ഒരുപാട് കൈയടിച്ചു. എനിക്ക് മന്ത്രിമരിമാവനോട് വലിയ ബഹുമാനവും സ്നേഹവും തോന്നിയ വാർത്ത കേട്ടപ്പോൾ. കാരണം ഞാൻ പണ്ട് മുതലേ പറയാറുണ്ടായിരുന്നു എന്തൊരു മര്യാദകേടാണ്, വാട്ടർ അതോറിറ്റിയുടെ ഫണ്ട് കൊടുക്കുന്നതും സംസ്ഥാനം, പൊതുമരാമത്ത് വകുപ്പിന് ഫണ്ട് കൊടുക്കുന്നതും സംസ്ഥാനം. രണ്ടിനും ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിമാർ, രണ്ടിനും നമ്മുടെ നികുതി പണമെടുത്ത് ശമ്പളം കൊടുക്കുന്ന ഉദ്യോഗസ്ഥർ, രണ്ടും പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വകുപ്പുകൾ, ഇവർക്ക് തമ്മിൽ ഒരു ഏകോപനത്തോടുകൂടി ഖജനാവിൻ്റെ പണം നഷ്ടപ്പെടാത്ത തരത്തിൽ എന്തുകൊണ്ട് ഇത് ചെയ്തുകൂടാ? അതിനുത്തരമുണ്ട്. അങ്ങനെ ചെയ്താൽ അടിച്ചു മാറ്റുന്ന തുക കുറഞ്ഞു പോകും. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, സർക്കാർ എന്ന് പറയുന്നത് ഒരു വെള്ളാനയാണ്. അതിന് ഏറ്റവും മുകളിൽ മുഖ്യമന്ത്രി, താഴേക്ക് മന്ത്രിമാരും, അങ്ങ് താഴെ നമ്മുടെ പഞ്ചായത്ത് മെമ്പർ വരെയുള്ള അധികാര ശൃംഖല, സമാന്തരമായി ചീഫ് സെക്രട്ടറി മുതൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി മുതൽ പഞ്ചായത്തിലെ ക്ലർക്ക് വരെ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിലെ ക്ലർക്ക് വരെയുള്ള ഉദ്യോഗസ്ഥ ശൃംഖല. ഈ രണ്ട് പ്രിവിലേജ് സമൂഹത്തിനും ആവശ്യത്തിന് കാശ് നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ അവർക്കത് പോരാ. സംസ്ഥാന സർക്കാരിൻ്റെ പണം എന്ന് പറയുന്നത് നാട്ടുകാരുടെ പണമാണ് എന്ന് ബോധം അവർക്കില്ല. ഞങ്ങളാണ് സർക്കാർ,
ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നത് ഔദാര്യമാണ് എന്ന പൊതുബോധം സൃഷ്ടിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് പിണറായിയുടെ 500 രൂപയുടെ കിറ്റ് കിട്ടുമ്പോൾ നമ്മൾ വീഴുന്നത്. സി പി എമ്മുകാർ ബക്കറ്റ് പിരിവ് നടത്തി 500 രൂപയുടെ കിറ്റ് തന്നാണെങ്കിൽ ഓക്കെ, ഒരു കുഴപ്പവുമില്ല. പക്ഷേ നമ്മുടെ നികുതി പണത്തിൽ നിന്ന് 500 രൂപയുടെ കിറ്റ് കിട്ടുമ്പോൾ നമ്മൾ തലയും കുത്തി വീണിട്ട് പിണറായി സിന്ദാബ എന്ന് വിളിച്ച് നമ്മൾ വോട്ട് ചെയ്തു കൊടുക്കുന്നു. ഈ മനോഭാവം ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ശമ്പളം കൊടുക്കുന്ന ഇവർ ഏതെല്ലാം വിധത്തിൽ നമ്മുടെ പണം അടിച്ചു മാറ്റാമോ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവർക്ക് അടിച്ചു മാറ്റണമെങ്കിൽ കൂടുതൽ കൂടുതൽ നിർമ്മാണങ്ങൾ ഉണ്ടാവണം. ഇപ്പോൾ കേന്ദ്രം ഓരോരോ നിർമ്മാണങ്ങൾ കൊണ്ടുപോവുക ദേശീയപാത പോലെ. അപ്പോൾ പിന്നെ ഉള്ളത് എന്നതാ, പൊതുമരാമത്ത് വകുപ്പിൽ ഇത്തരം റോഡുകൾ നിർമ്മിക്കുക. അപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് റോഡ് നിർമ്മിക്കുമ്പോൾ അത് എല്ലാ വർഷവും പൊളിയും എന്ന് ഉറപ്പാക്കും. എങ്കിൽ മാത്രമേ പൊതുമരാമത്ത് വകുപ്പിനെ റീടാർ ചെയ്യാൻ കഴിയൂ. അതുപോലെ നിർമ്മാണം വൈകിപ്പിക്കാൻ ശ്രമിക്കും എങ്കിൽ മാത്രമേ റീടെൻഡർ കൊടുക്കാൻ കഴിയൂ. റീടെൻഡർ എന്ന് പറയുമ്പോൾ വലിയ അപകടമുണ്ട്. ടെൻഡർ എന്ന് പറയുമ്പോൾ പലരും വരും, ഏറ്റവും കുറഞ്ഞ നിരക്കുള്ള ആൾക്കാണ് കൊടുക്കുന്നത്. റീടെൻഡറിൽ ആർക്ക് കൊടുത്തു അയാളാ, അയാൾക്ക് ടെൻഡറിൽ പങ്കെടുത്ത് ഇതിനേക്കാൾ നിരക്ക് കൂടുതൽ കൊടുത്തവരെ ഒഴിവാക്കി കഴിഞ്ഞു, അവരെക്കാൾ കൂടുതൽ നിരക്ക് വേണമെങ്കിൽ റീടെൻഡറെ കൊടുക്കാം, വൈകിപ്പിച്ചാൽ മതി. ഇതൊരു വശത്ത്. അതും പോരാ, ഈ പൊളിയാൻ കാത്തിരിക്കാൻ സമയമില്ല. അതുകൊണ്ടാണ് പൊളിയാൻ കാത്തിരിക്കാതെ തന്നെ മറ്റൊരു വകുപ്പിനെ കൊണ്ട് കുത്തിപ്പൊളിക്കുന്നത്. അപ്പോൾ പറയും അത് ഞങ്ങൾ നിർമ്മിച്ചു തരും. അതെ, വാട്ടർ അതോറിറ്റി കുത്തിപ്പൊളിച്ചാൽ അത് അവർ റോഡ് നിർമ്മിച്ചു കൊടുക്കും. അവരുടെ റോഡ് നിർമ്മാണം ക്വാളിറ്റി കുറഞ്ഞതാണ്, കാരണം പൊളിഞ്ഞത് മാത്രമേ അവർ നന്നാക്കൂ. രണ്ട്, അവർ നിർമ്മിച്ചു കൊടുക്കുന്ന കാശ് ആരുടെയാണ്? സംസ്ഥാന സർക്കാരിൻ്റെ, നമ്മുടെ. പക്ഷെ രണ്ട് ഡിപ്പാർട്ട്മെൻ്റ് ആണെന്ന് മാത്രം. ഈ ഒരു വൃത്തികേടാണ് ഈ നാട്ടിൽ കഴിഞ്ഞ് കുറേ കാലമായി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ജനവികാരം ഉയർന്നപ്പോഴാണ് മന്ത്രി പറയുന്നത് ഞങ്ങളൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നത്. ഭരണം 1.5 വർഷമായി, എന്ത് സോഫ്റ്റ്വെയർ? നിർമ്മാണം പൂർത്തിയാകാൻ കാത്തിരുന്നു. ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ഇവിടെ ഒരു ലീക്ക് ഉണ്ടായിരുന്നു. ലീക്ക് നേരത്തെ ഉണ്ട്. റോഡ് ടാറിടുന്നതിന് മുൻപ് ആ ലീക്ക് തീർക്കേണ്ട ഉത്തരവാദിത്വം ആ പൊതുമരാമത്ത് വകുപ്പിലെ ഉദ്യോഗസ്ഥനുണ്ട്. അയാൾ വാട്ടർ അതോറിറ്റിയെ രേഖാമൂലം അറിയിക്കണം, ഞങ്ങൾ ഇന്ന ദിവസം റോഡ് നിർമ്മിക്കാൻ പോകും. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ എഞ്ചിനീയർ തലയിൽ ടാറും വെച്ചുകൊണ്ട് വരുന്നതല്ല. ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. ആദ്യം ഈ പ്രപ്പോസൽ കൊടുക്കണം, അനുമതി കിട്ടണം, ടെൻഡർ വിളിക്കണം, ടെൻഡറിൽ തിരഞ്ഞെടുക്കണം, നിർമ്മാണത്തിന് ആദ്യം ഫണ്ട് അനുവദിക്കണം. ഇങ്ങനെ ഒരുപാട് നടപടിക്രമങ്ങളുണ്ട്. ഈ നടപടിക്രമങ്ങളിൽ എപ്പോഴെങ്കിലും ഇവിടെ ലീക്ക് കണ്ടാൽ അത് ഞങ്ങൾ ഇവിടെ ടാറ് ചെയ്യാൻ പോവുകയാണ്, നിങ്ങളത് ശരിയാക്കണമെന്ന് കത്തെഴുതിക്കൂടായിരുന്നു. അങ്ങനെ കത്തെഴുതിയില്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥന് വീഴ്ചയായി കണ്ട് അയാളുടെ ശമ്പളം പിടിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ഇത് നിൽക്കും. ഇനി കത്തെഴുതിയിട്ടും വാട്ടർ അതോറിറ്റിക്കാരൻ ചെയ്തില്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥന് ശമ്പളവും പിടിക്കണം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. ഉത്തരവാദിത്വ ബോധമുള്ള ഒരു മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ഉണ്ടാവണം. ഇതില്ലാതിരിക്കുന്നത് കൊണ്ടാണ് നാട്ടുകാരുടെ പണം എങ്ങനെയൊക്കെ അടിച്ചു മാറ്റാം എന്ന് ഗവേഷണം നടത്തുന്നവർ ഉള്ളത് കൊണ്ടാണ് ഈ വൃത്തികേട് നടക്കുന്നത്. അല്ല, നിങ്ങൾ ആലോചിച്ചു, ഒരു റോഡ് പണി പൂർത്തിയായി എന്ന തൊട്ട് പിറ്റേ ദിവസം അത് പിക്കാസോ കൊണ്ട് കുത്തിപ്പൊളിക്കാനുള്ള ധൈര്യം ഈ ജനാധിപത്യ രാജ്യത്തെ ജനാധിപത്യ സർക്കാരിനുണ്ടെങ്കിൽ അവർ ജനങ്ങൾക്ക് പുല്ലു വിലയല്ലേ കൊടുക്കുന്നത്? ജനങ്ങളുടെ രോഷം അവരെ വേദനിപ്പിക്കും. ഇല്ല, വളരെ സങ്കടമുണ്ട്, കടുത്ത പ്രതിഷേധമുണ്ട്. ഈ നാട്ടിലെ നമ്മുടെ നികുതി പണം ഇങ്ങനെ വൃത്തികേടായി നശിപ്പിക്കുമ്പോൾ അതിനെതിരെ ശബ്ദം പോലും ഉയരുന്നില്ല. കരുതൽ കരുതൽ എന്ന് പറഞ്ഞ് കിറ്റ് കിട്ടുമ്പോൾ വായിലേക്ക് വെച്ച് നക്കിക്കൊണ്ട് വോട്ട് ചെയ്യുന്ന വൃത്തികെട്ട സമൂഹമായി നമ്മളെങ്ങനെ മാറി? എനിക്കറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ്.